പ്രമേഹം പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുവെന്ന് അറിയാമോ? പ്രമേഹം ചർമ്മത്തിൽ കൊണ്ടുവരുന്ന 10 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ രോഗികൾക്ക് തൊലിപ്പുറത്ത് കുറച്ച് ലക്ഷണങ്ങളുണ്ടാവും. ഏകദേശം 10 ലക്ഷണങ്ങൾ പ്രമേഹ രോഗികൾ ആണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിലുണ്ടാവും. അപ്പം അത് നമുക്ക് തൊലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ സാധാരണ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം 10 ലക്ഷണങ്ങളാണ്. കാരണം പ്രമേഹം അത്രമാത്രം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. അതിൻ്റെ തന്നെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. അത്രമാത്രം പ്രമേഹ രോഗികളാണ്. ഏകദേശം 5 കോടി ആളുകൾക്കാണ് ഓരോ വർഷവും നമ്മൾക്ക് പ്രമേഹം കണ്ടുപിടിക്കാതെ അവർ കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് എത്തുന്നത്. ആദ്യത്തെ സ്റ്റേജിലൊന്നും കണ്ടുപിടിക്കാതെ വളരെ സിവിയർ ആകുമ്പോൾ മാത്രമേ അവരെ കണ്ടുപിടിക്കുന്നത്. 5 കോടി ആൾക്കാരാണ്. ഏകദേശം 10 ലക്ഷം ആളുകളാണ് പ്രമേഹം കൊണ്ട് മാത്രം മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം പ്രമേഹം ഉണ്ടോ, നമ്മുടെ തൊലിപ്പുറത്തുള്ള ചേഞ്ചസ് വെച്ച് നമുക്ക് അറിയാനായിട്ട് കഴിയും എന്തൊക്കെയാണ്, എപ്പോഴാണ് നമ്മൾ പ്രമേഹ രോഗിയാവുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യമായിട്ട് പറയുവാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്ന് നമ്മുടെ തൊലി വളരെ വരണ്ടതുപോലെ ഇരിക്കും, അതുപോലെ ഇച്ചിങ് ആയിരിക്കും, നമുക്ക് തൊലി ചൊറിച്ചിലുണ്ടാകും. ഇത് കോമൺ ആയിട്ട് ഡയബറ്റീസിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. രണ്ടാമത് നമുക്കറിയാവുന്നതാണ് മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഉണങ്ങാത്ത രീതിയിലുള്ള മുറിവുകൾ. ചെറിയ മുറിവുണ്ടായ സാധാരണ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഉണങ്ങും. പക്ഷേ ഇത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷവും 5 ദിവസം കഴിഞ്ഞതിന് ശേഷവും ഉണങ്ങാതെ ഒരു വ്രണമായി നിൽക്കുന്നത് ഒരു ഡയബറ്റീസിൻ്റെ ലക്ഷണമാണ്. മൂന്നാമതെന്ന് പറയുമ്പോൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വണ്ണമുള്ള വ്യക്തികളാണ് പ്രത്യേകിച്ചും കാണുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കക്ഷത്തിൽ തുടയിലൊക്കെ കറുത്ത കട്ട കണക്കിന് നിൽക്കുക, അതിന് ഡാർക്ക് സ്പാച്ചാണ് കാണുന്നത്. അല്ലെങ്കിൽ അതിന് പറയുന്നത് ഡാർക്ക് പാച്ചായിട്ട് കാണുക, പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിൽ, ആംപിറ്റിൽ, അതുപോലെ എൽബോയിൽ, നമ്മുടെ എൽബോ ഇവിടെ കൈയുടെ മടക്കി കാണും, അല്ലെങ്കിൽ കാലിൻ്റെ മടക്കിലൊക്കെ ഇങ്ങനെ കറുത്ത കട്ട പോലെ വരികയാണെങ്കിൽ, ഈ ഫോട്ടോയിൽ കാണിച്ചതുപോലെ വരികയാണെങ്കിൽ അത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ആണ്. അത് പ്രമേഹം ഉണ്ടാവുന്നതിൻ്റെ ആദ്യ സ്റ്റേജാണ്. അതായത് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയും. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ ജീവിതചര്യയിൽ മാറ്റം വരുത്തിയാൽ പ്രമേഹം എത്താതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്കിൻ ടാഗ് ആണ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ തൊലി കറുത്തിട്ട് തൂങ്ങി കിടക്കുന്ന സ്കിൻ ടാഗുകൾ. അധികം തൂങ്ങിയിട്ടില്ല, തൊലിയോടെ തന്നെ പറ്റിയിരിക്കും. ഒരു ചെറിയ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്കിൻ ടാഗ് ഉണ്ടാവുകയാണ്. സ്കിൻ ടാഗ് കാണുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും കൈ കാണും, കഴുത്തി കാണും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ കാണും. ഈ സ്കിൻ ടാഗ് കൂടുതലുണ്ടാകുന്നത് പ്രമേഹ രോഗികളാണ്. അപ്പോൾ സ്കിൻ ടാഗ് ഒത്തിരി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്രമേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അതും അത് പ്രമേഹത്തിൻ്റെ ഒരു കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ്. അടുത്തെന്ന് പറയുമ്പോൾ ഹാർഡ് തിക്കൻഡ് സ്കിൻ എന്ന് പറയും. വളരെ കട്ടിയുള്ള സ്കിൻ, പ്രത്യേകിച്ചും നമ്മുടെ കൈയുടെ പുറത്ത്, കൈയുടെ ഈ ഭാഗത്ത്, ഡോർസം പാർട്ടിൽ നല്ല കട്ടിയായിട്ടുള്ള തൊലി. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വളരെ വാക്സി പോലെ, നമ്മൾ മെഴുകി തൊടുന്ന പോലെ ഒരു ഫീലിംഗും ഉണ്ടാവും. വളരെ കട്ടിയുള്ള ഒരു തൊലി, അത് കാണുന്നത് ഡിജിറ്റൽ സ്ക്ലിറോസ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അത് കാണുന്നത് പ്രമേഹ രോഗികളിലാണ്. അപ്പം അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് പ്രമേഹം ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ കട്ടി തൊലി വരുമ്പോഴും വാക്സ് പോലുള്ള തൊലി വരുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ വളരെ ഹാർഡായിരിക്കും. നമുക്ക് ആക്ച്വലി വിരലുകൾ അനക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊരു ലക്ഷണമാണ്. ആക്ച്വലി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ വിരലുകൾ കട്ടിയായിരിക്കും, നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും വരും. അപ്പോൾ അതെല്ലാം ഡിജിറ്റൽ സ്ക്ലിറോസിൻ്റെ ഒരു ഫീച്ചറാണ്. പിന്നെ അടുത്ത കോമൺ ആയിട്ട് ഡയബറ്റീസിൽ കാണുന്നത് പെട്ടെന്ന് കാലിലൊരു കുമിള പോലെ വീർക്കുന്നു. സാധാരണ നമുക്കറിയാം പൊള്ളലുണ്ടാകുന്ന സമയത്ത് നമുക്ക് കുമിള വരും, പക്ഷേ ആ സമയത്ത് വേദന ചിലപ്പോൾ കാണും. പക്ഷേ ഇവിടെ വേദന ഇല്ലാത്ത രീതിയിൽ കുമിളകൾ മാത്രം പെട്ടെന്ന് കാലിലുണ്ടാവുന്നു. ഒന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ അതങ്ങ് മാറും. പക്ഷേ അങ്ങനെ കുമിളകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡയബറ്റിക് ബുള്ളെ. ഇതും ഡയബറ്റീസിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇതും വളരെ കോമൺ ആണ്. ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകുന്നു, ബബിളിൽ വെള്ളം ഉണ്ടാകുന്നു, ഒരു തൊലിപ്പുറത്ത് പെട്ടെന്ന് ഒരു ബബിൾ പോലെ ഉണ്ടാകുന്നു, അതിൻ്റെ അകത്ത് വെള്ളം നിറയുന്നു, ചലം നിറഞ്ഞതുപോലെ നിൽക്കുകയാണെങ്കിലും അതും ഡയബറ്റിക് ബുള്ളെ, അതും ഡയബറ്റീസിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തൊലി പഴുക്കുന്നു, നഖത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ചും നമുക്ക് കുഴി നഖത്തിൽ പഴുപ്പുണ്ടാകുന്നു. അതുപോലെ കയ്യിലൊക്കെ, കയ്യിലും കാലിൻ്റെ അറ്റത്തും പഴുപ്പുണ്ടായിക്കൊണ്ടിരിക്കുക. ചെറിയ മുറിവില്ലാതെ പോലും തന്നെ പഴുപ്പുകൾ ഉണ്ടാകുന്നതും നമുക്ക് തൊലിയിൽ കാണുന്ന ഒരു ലക്ഷണമായിട്ട് പറയാം. അടുത്ത ഷിൻ സ്പോട്സ് എന്നാണ് പറയുന്നത്. ഷിൻ സ്പോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് ഡെർമോപ്പതി എന്നും പറയാറുണ്ട്. അതായത് തൊലിപ്പുറത്തൊരു കുഴി, ചെറിയൊരു കുഴി, നമ്മളിങ്ങനെ സാധാരണ തടവി നോക്കുമ്പോഴോ ഒരു ചെറിയൊരു കുഴി, ഡിപ്പ് കാണും, അല്ലെങ്കിൽ ചെറിയൊരു ലൈൻ പോലെ കാണും, പക്ഷേ അവിടെ കുഴി കാണും. മുറിവുകളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരു ചെറിയ ഡിപ്പ് കാണുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയബറ്റിക് ഡെർമോപ്പതി. അതും പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മളത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനായിട്ട് കഴിയും.
അടുത്തുള്ളത് എറപ്റ്റീവ് സാന്തോമാറ്റോസിസ് എന്നാണ് അതിനടുത്ത് വിളിക്കുന്നത്. അതായത് എങ്ങനെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൊക്കം കാണും, നമുക്ക് ഈ പിമ്പിളൊക്കെ വരില്ല, അതുപോലെ തന്നെ കുറേ പിമ്പിൾ അടുപ്പിച്ച് അങ്ങനെ ഇരിക്കുമോ അതുപോലെ വരും, പ്രത്യേകിച്ചും ബാക്കിലും തുടയിലും അതുപോലെ സോഫ്റ്റ് ആയിട്ട് എവിടെയൊക്കെ സ്കിന്നുള്ളോ ആ ഭാഗത്തെല്ലാം കുറേ അടുപ്പിച്ച് വരിക, ഒരു ഒരു 10 അല്ലെങ്കിൽ 15 അടുപ്പിച്ച് വരുവാണെങ്കിലും അതും ഡയബറ്റീസിൻ്റെ ലക്ഷണമാണ്. ഇതിനെ വിളിക്കുന്നത് എറപ്റ്റീവ് സാന്തോമാറ്റോസിസ് എന്നുള്ളതാണ്. ഇതും ഡയബറ്റീസിൻ്റെ ഒരു ലക്ഷണമാണ്. അൺകൺട്രോൾഡ് ഡി എമ്മിൻ്റെ ഒരു വളരെ ക്ലാസിക്കൽ ഫൈൻഡിങ് ആയിട്ട് പറയാനായിട്ട് കഴിയും. അടുത്ത് പറയുവാണെങ്കിൽ ഗ്രാൻലോമ അനുലാരി എന്നൊരു സാധനമുണ്ട്. ഒരു ചെറിയ രീതിയിൽ ചുമന്ന് തടിച്ച് വരുന്ന ഇതാണ്, ചൊറിച്ചിലുണ്ടാവുന്ന തരത്തിലുള്ള ചുമന്ന് തടിച്ചുള്ള റാഷാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ. പക്ഷെ അത് ഡയബറ്റീസിന് അത്ര ക്ലാസിക്കൽ അല്ല, പക്ഷേ വിട്ട് വിട്ട് മാറി മാറി വീണ്ടും വീണ്ടും അതുപോലെ വന്നുകൊണ്ടിരിക്കുവാണെങ്കിലും ഡയബറ്റീസ് ആവും. ഇപ്പം ഞാൻ പറഞ്ഞ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, കറുത്ത പാടുകൾ, കറുത്ത കട്ടിയുള്ള പാടുകൾ കഴുത്തിൻ്റെയോ കക്ഷത്തിനിടയിലോ തുടയുടെയിലോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് ഓർക്കാം. വളരെ ഡ്രൈ സ്കിൻ ഉണ്ടാവുന്നു, ചൊറിച്ചിലുണ്ടാവുന്നു, അത് കോമൺ ആയിട്ട് ഓർക്കാം. തൊലിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, മുറിവുകളുണ്ടായിട്ട് പഴുക്കാത്ത രീതിയിൽ നിൽക്കുന്നു. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പൊള്ളലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പോലെ ബുള്ളസ്, നമുക്ക് പെട്ടെന്ന് വെള്ളം നിറഞ്ഞ ഒരു ഒരു ലെയർ പോലെ ഉണ്ടാവും, അതും വളരെ കോമൺ ആണ്. പിന്നെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്കിൻ ടാഗ്, ഞാൻ പറഞ്ഞു കണ്ണിൻ്റെ അടിയിലും അതുപോലെ കക്ഷത്തിൻ്റെ ഇടയിലും കഴുത്തിലുമൊക്കെ സ്കിൻ ടാഗ് പോലെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഉണ്ടാകുമെങ്കിൽ അത് ഡയബറ്റീസ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തൊലിപ്പുറത്ത് തടവി നോക്കുമ്പോൾ കുഴികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഡയബറ്റീസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ ആഹാരം കഴിക്കാതെ ഒരു ആഹാരവും കഴിക്കാതെ 12 കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ 126 മുകളിൽ മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അത് പ്രമേഹമാണ്. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ്. അത് ചെയ്യാന്ന് പറഞ്ഞാൽ 75 ഗ്ലൂക്കോസ് ലായനി കുടിക്കാൻ കൊടുത്തതിന് ശേഷം 2 കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ആ സമയത്ത് 200 പെർ ഡെസിലിറ്ററിൻ്റെ മുകളിൽ നമ്മുടെ ഷുഗറിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ അതും പ്രമേഹത്തിൻ്റെ ലക്ഷണമാണ്. മൂന്നാമതായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് 3 ഷുഗർ ഒരുമിച്ച് നോക്കുന്ന ഒരു വാല്യൂ ആണ്. അത് നോക്കുമ്പോൾ 6.4 മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതും പ്രമേഹത്തിൻ്റെ ലക്ഷണമാണ്. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ തൊലിപ്പുറത്തുള്ള ലക്ഷണങ്ങളാണ്. ഇത് പലർക്കും അറിയില്ല ആക്ച്വലി എന്താണ് ഈ തൊലിപ്പുറത്ത്, പലരും കാണും പക്ഷേ അത് നോർമലായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഉടനെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ അല്ലാതെ ഡയബറ്റീസിൽ പ്രമേഹത്തിൽ കാണുന്ന 10 വേറൊരു വീഡിയോയിൽ പറഞ്ഞാണ്. സാധാരണ ഞാൻ പറഞ്ഞു 5 ആളുകൾക്ക് പ്രമേഹം എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ലക്ഷണമുണ്ട് പക്ഷേ അവർ തിരിച്ചറിയാതെ അവർ വേറെ കോംപ്ലിക്കേഷനിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ അവർക്ക് നേരത്തെ തിരിച്ചറിയാനുള്ള 10 അതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇന്ന് നമ്മൾ പറഞ്ഞ 10 തൊലിപ്പുറത്ത് മാത്രമുള്ള ലക്ഷണങ്ങളാണ്. ഇപ്പോൾ പ്രമേഹത്തിൻ്റെ ആഹാര രീതികളും അതുപോലെ തന്നെ എന്തൊക്കെ ആഹാരമാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ എങ്ങനെ നമുക്ക് പ്രമേഹം റിവേഴ്സ് ചെയ്ത് നോർമലാക്കാം എന്നുള്ളതെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഡി ബെറ്റർ ലൈഫിൽ തന്നെ മറ്റു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് കാണുക. പിന്നെ അതുപോലെ കഴിക്കേണ്ട ആഹാരത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സിൻ്റെ പ്രാധാന്യമെല്ലാം 600 വീഡിയോ അടിച്ച് 599 അടുപ്പിച്ച് എന്തോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് കണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി മാത്രമല്ല കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രമേഹ രോഗികൾക്ക്, അതും വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പുതിയ അറിവായിരിക്കും മിക്ക ആളുകൾക്കും. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.